ഒരു ദിവസം ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം നടന്ന ആ ദിവസം, ആ ഒരു ദിവസത്തിൽ ഒരു നഗരം, ആ നഗരത്തിലെ എല്ലാവരും വളരെ സന്തോഷവാന്മാരായിരുന്നു. അവരെല്ലാവരും നല്ലവണ്ണം തന്നെയാണ് അവരുടെ ജീവിതം നീക്കിക്കൊണ്ടുപോയിരുന്നത്. ചിലവർ അവരുടെ ജോലിക്ക് പോകുന്നു, ചില ആളുകൾ സ്വന്തം കുടുംബത്തിൽ സമയം സ്പെൻഡ് ചെയ്യുന്നു. പാവം, അവർക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു ദുരന്തം അവരുടെ ജീവിതം താർമാറാക്കുമെന്ന്. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ, ഇറ്റ്സ് മീ ദേവിക്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ കഥ ഈ ലോകത്തിലെ ഏറ്റവും, ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ദുരന്തം ആണെന്ന് വേണമെങ്കിൽ പറയാം. എന്താന്ന് വെച്ചാൽ, ഒരു രാസവസ്തുവിനെ കൊണ്ടാണ് ആ ദുരന്തം ഉണ്ടായിരുന്നത്. എന്താണെന്നല്ലേ, കാർബൺ മോണോക്സൈഡ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു എയർ പൊല്യൂഷനാണ് ഈ ദുരന്തത്തിന് കാരണം. അപ്പോൾ ആ ദുരന്തം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ആകാംക്ഷയുണ്ടാകും. അപ്പോൾ ആ ദുരന്തം എയർ പൊല്യൂഷൻ കൊണ്ട്, പണ്ടേ തന്നെ ആ നഗരം എന്ന് പറയുന്നത് എയർ പൊല്യൂഷന് പേര് കേട്ട ഒരു നഗരമായിരുന്നു. അപ്പോൾ ഈ എയർ പൊല്യൂഷൻ കൊണ്ട് അവിടെ ഒരു വലിയ ദുരന്തമാണ് ഉണ്ടായിരുന്നത്. കുറേ ആളുകൾ മരിച്ചു വരുന്നു. ഏകദേശം 2000 മുകളിൽ ആളുകളാണ് അവിടെ മരിച്ചു വീണത്. അവിടെ കുറേ ആളുകൾ വിധവയായി, കുറേ ആളുകൾ അനാഥയായി, കുറേ ആളുകളുടെ കുടുംബം തന്നെ ഉന്മൂലനമായി തീർന്നിരുന്നു. അത് കാരണം ഇതാണ്: കൂടുതൽ വാഹനങ്ങളുടെ പുക, പിന്നെ നമ്മൾ പ്ലാസ്റ്റിക്കൊക്കെ കത്തിക്കുമ്പോൾ അതിൽ നിന്നുള്ള പുക, പിന്നെ ഫാക്ടറികളിൽ നിന്നുള്ള പുക, അതൊക്കെയാണ് ഈ എയർ പൊല്യൂഷനുള്ള കാരണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക്, നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ എയർ പൊല്യൂഷനെ കുറിച്ചാണ്, അഥവാ കാർബൺ മോണോക്സൈഡിനെ കുറിച്ചാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളോട് പറയട്ടെ, എന്താണ് കാർബൺ മോണോക്സൈഡ്? അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ പേര് കേട്ടിട്ടുണ്ടാവും. അതെന്തായിരിക്കുമെന്ന് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ സിഗരറ്റ് വലിക്കില്ലേ, സിഗരറ്റ് വലിക്കുന്ന ആളുകളുണ്ടാകും. സിഗരറ്റിൽ അടങ്ങിയിരിക്കുന്നത് ഈ കാർബൺ മോണോക്സൈഡാണ്. കാർബൺ മോണോക്സൈഡാണ് നമ്മൾ ഈ വലിക്കുമ്പോൾ ഉള്ളിലേക്ക്, ശ്വാസകോശത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറുന്നത്. അപ്പോൾ ഇത് പലർക്കും അറിയായിരിക്കും. എന്നാലും ഈ കാർബൺ മോണോക്സൈഡ് നമ്മുടെ ശരീരത്തിന് ഹാനികരമാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ, ഈ കാർബൺ മോണോക്സൈഡ് എന്താണ്? കാർബൺ മോണോക്സൈഡ്, അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടാവും എന്താണ് കാർബൺ മോണോക്സൈഡ്. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. കാർബൺ മോണോക്സൈഡ് എന്നത് നിറമില്ലാത്തതും ഗന്ധമില്ലാത്തതും രുചിയില്ലാത്തതും വായുവിനെ അപേക്ഷിച്ച് ഭാരം കുറഞ്ഞതുമായ ഒരു വിഷവാതകമാണ് കാർബൺ മോണോക്സൈഡ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കാർബൺ മോണോക്സൈഡ് എന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാർബൺ മോണോക്സൈഡ് എന്നത് നിറമില്ലാത്തതും രുചിയില്ലാത്തതും ഗന്ധമില്ലാത്തതുമായ, എന്നാൽ വായുവിനെ അപേക്ഷിച്ച് ഭാരം കുറഞ്ഞതുമായ ഒരു വിഷവാതകമാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു വിഷവാതകമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ആ നഗരത്തിൽ ആ ദുരന്തം ഉണ്ടായിരുന്നത്. ഒരു കാർബൺ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും സഹസംയോജന ബന്ധത്തിൽ ഏർപ്പെട്ടുണ്ടാവുന്ന ഒരു വിഷവാതകമാണ് കാർബൺ മോണോക്സൈഡ്. കാർബണിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കളുടെ ഭാഗികമായ പ്രവർത്തനം നടക്കുമ്പോൾ
കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവാനുള്ള ഓക്സിജൻ ഇല്ലാത്തത് കൊണ്ടാണ് ഈ കാർബൺ മോണോക്സൈഡ് അതിലൂടെ ഉണ്ടാകുന്ന എന്നാണ് ശാസ്ത്രജ്ഞർ പറയപ്പെടുന്നത്. കാർബൺ മോണോക്സൈഡ് ഭൗമാന്തരീക്ഷത്തിൽ വളരെ ചെറിയ അളവിലാണ് കാണപ്പെടുന്നത്. ഏകദേശം 0.001% ഈ കാർബൺ മോണോക്സൈഡ് അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അധിക നേരം നമ്മൾ വായു ശ്വസിച്ചാൽ നമുക്ക് ശ്വാസമുട്ടൽ അഥവാ നമ്മൾ ശുദ്ധവായു എന്നൊക്കെ പറയുന്നത് പോലെ അധിക നേരം നമ്മൾ നല്ലോണം വായു ശ്വസിച്ചാൽ നമുക്ക് ശ്വാസമുട്ടൽ തലകറങ്ങൾ മുതലായ അസ്വസ്ഥതകൾ നമുക്കുണ്ടാവുന്നതാണ്. കാരണം ഈ കാർബൺ മോണോക്സൈഡ് അധിക അളവിൽ നമ്മളുടെ ശരീരത്തിലേക്ക് കയറുന്നത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ശരീരത്തിൽ ഹാനികരമായിട്ടുള്ള ഒരു കാര്യമാണ് കാർബൺ മോണോക്സൈഡ് എന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സിഗരറ്റ് വലിക്കുമ്പോൾ കാർബൺ മോണോക്സൈഡ് എങ്ങനെയാണ് അകത്ത് കയറുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ അകത്ത് കയറുമ്പോൾ നമ്മളുടെ ശ്വാസകോശത്തെ അത് കേടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത് കൂടുതലായിട്ട് വലിക്കുന്ന ആളുകളെ എങ്ങനെ കണ്ടുപിടിക്കുക എന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് അവരുടെ ഒരു അസുഖവുമാണ്. ഈ കാർബൺ മോണോക്സൈഡ് ഉള്ളിലേക്ക് കടക്കുന്നത് എന്നുള്ളത് ഒരു സൂചനയാണ് ആ ഒരു എക്സ്പെരിമെൻ്റ്. നിങ്ങൾ അവരോട് പറയുക അഥവാ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവരോട് പറയാം നല്ലവണ്ണം ശ്വാസം മടക്കി പിടിച്ചിട്ട് എത്ര നേരം നിൽക്കാൻ പറ്റുമെന്ന് അവരോട് ചോദിക്കാം. അപ്പോൾ സിഗരറ്റ് വലിക്കുന്ന ആളുകളാണെങ്കിൽ അത് കുറച്ച് 10 സെക്കൻഡിൽ കൂടുതൽ അവർക്ക് ഒരിക്കലും നിൽക്കാൻ കഴിയില്ല. അത് ശാസ്ത്രജ്ഞർമാർ പറഞ്ഞ പ്രൂവ് ചെയ്ത ഒരു കാര്യമാണ്. 10 സെക്കൻഡിൻ്റെ കൂടുതൽ അവർക്ക് ശ്വാസം അടക്കി പിടിക്കാൻ അവർക്ക് ഒരിക്കലും കഴിയില്ല. കാരണം അവരുടെ ശ്വാസ സംഭരണ ശേഷി അവർക്ക് കുറഞ്ഞിരിക്കും. കാരണം ഈ കാർബൺ മോണോക്സൈഡ് ഉള്ളത് കൊണ്ടാണ്. കാർബൺ മോണോക്സൈഡ് അമിതമായിട്ട് ശ്വാസകോശത്തിൽ വന്നു പോകുന്നത് കൊണ്ടാണ് ഈ ശ്വാസ സംഭരണ ശേഷി കുറയുന്നത്. പിന്നെ ഈ കാർബൺ മോണോക്സൈഡ് കൊണ്ടുള്ള നമ്മളെ ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്തെല്ലാം വെച്ചാൽ ഈ പല ആൾക്കാരും സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരും തുപ്പുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. മണിക്കൂറിൽ ഏകദേശം 27 തവണ ശരാശരി 27 തവണയാണ് ആളുകൾ ഈ സിഗരറ്റ് വലിക്കുന്ന ആളുകൾ ഒരു മണിക്കൂറിൽ തുപ്പുക. അപ്പോൾ അതൊരു സ്വഭാവമാണ് ഈ സിഗരറ്റ് വലിക്കുന്നത് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. പിന്നെ ശാരീരിക ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഈ കാർബൺ മോണോക്സൈഡ് രക്തത്തിൽ കലരുമ്പോൾ ഓക്സിജൻ്റെ അളവ് കുറയുകയും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, ക്യാൻസർ, പിന്നെ ശ്വാസം മുട്ടൽ, പിന്നെ തലകറക്കം, പിന്നെ തലവേദന, അങ്ങനത്തെ ബുദ്ധിമുട്ടൽ, ശാരീരിക ബുദ്ധിമുട്ടെല്ലാം നമുക്ക് ഉണ്ടാകുന്നതാണ്. കാരണം ഈ കാർബൺ മോണോക്സൈഡ് നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ്റെ അളവ് കുറയ്ക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് കൈയും കാലും അനക്കാടെ വരുന്നു. കാരണം രക്തം കുറയുന്നു നമ്മുടെ ശരീരത്തിൽ. കാരണം ഈ കാർബൺ മോണോക്സൈഡ് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടാണ്. ഈ കാർബൺ മോണോക്സൈഡ് എന്നത് നിങ്ങൾ പറഞ്ഞതുപോലെ ഏകദേശം 1 മണിക്കൂറിൽ കുറേയധികം 75% വായുവിലേക്ക് കാർബൺ മോണോക്സൈഡ് അടിച്ചു കയറുന്നത്. കാരണം ഈ വാഹനത്തിൻ്റെ തന്നെ വാഹനം അമിതമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഈ കാർബൺ മോണോക്സൈഡിൻ്റെ അളവ് കൂടുകയും ഓക്സിജൻ്റെ അളവ് കുറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പല ഫ്ലാറ്റുകളിൽ, അങ്ങനത്തെ ടൗൺ പ്രദേശത്തിൽ, സിറ്റി പ്രദേശങ്ങളിലൊക്കെ ഓക്സിജൻ വളരെ കുറവായിരിക്കും. കാരണം അവിടെ മരങ്ങളുമില്ല, കാർബൺ മോണോക്സൈഡ് വളരെ കൂടുതലുമായിരിക്കും. അപ്പോൾ ഈ സിറ്റിയിലുള്ള ഈ എന്താണ് പറയുക, ഹോസ്പിറ്റലുകളിലൊക്കെ നിങ്ങൾ പോയി നോക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ രോഗികൾ ഉണ്ടാവുക എന്നത് പറയുന്നത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ തലവേദന,
നിരന്തരമായ ഛർദി അതൊക്കെ കൊണ്ട് ആയിരിക്കും. പിന്നെ എന്താ, രക്തം കുറയുക, രക്തം കുറയുമ്പോൾ നമ്മളെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുകയും അവിടെ അനീമിയ വരെ ഉണ്ടാകാമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട്. അപ്പോൾ രക്തത്തിൻ്റെ അളവ് കുറയുകയും രക്ത ശ്വാസം കിട്ടാനാവാതെ ആളുകൾ മരിക്കുന്നുണ്ട്. ഏകദേശം 1 വർഷം ആളുകൾ മരിക്കുന്നതിൽ മരണനിരക്കിൽ 7.65% ഈ കാർബൺ മോണോക്സൈഡ് അകത്ത് ചെന്നിട്ട് ശ്വാസം മുട്ടി മരിക്കുന്നവയാണ്. പിന്നെ അമിതമായിട്ട് സിഗരറ്റ് വലിക്കുകയും ഈ സിറ്റി പ്രദേശങ്ങളിലൊക്കെ ജീവിക്കുന്ന കാർബൺ മോണോക്സൈഡ് അധികമായിട്ട് ശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളിൽ തലച്ചോറിൽ നാഡികൾ പൊട്ടുകയും അവിടെ വളരെ വലിയ ഒരു പ്രഷർ അവിടെ ഉണ്ടാവുകയും നാഡീഞരമ്പുകളൊക്കെ പൊട്ടുകയും മസ്തിഷ്ക മരണം വരെ നമുക്ക് അവിടെ സംഭവിക്കാൻ കാരണമാകും. നമ്മളെ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ. ഈ കുഞ്ഞറിവുകൾ നിങ്ങൾക്ക് വലിയ സഹായമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് കുറേ അറിവുകളൊക്കെ ശേഖരിച്ചത്. നിങ്ങൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യണം. നമ്മളിപ്പോൾ 200 സബ്സ്ക്രൈബേഴ്സിൻ്റെ റോഡ് ടു 200 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പം മാക്സിമം 200 സബ്സ്ക്രൈബേഴ്സ് എത്തിക്കുക. അപ്പോൾ ബാക്കിയുള്ളത് നിങ്ങളങ്ങ് ആയിക്കോളും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഞെക്കുക, പ്രസ് ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും അഥവാ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. പിന്നെ അഥവാ നിങ്ങൾ പേഴ്സണലൈസ്ഡ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഓരോ ദിവസം ഇടുന്ന വീഡിയോ നിങ്ങൾ ഫോണിൽ കാണാതെ വരികയും പിന്നെ നിങ്ങൾ പിന്നെ യൂട്യൂബ് എടുത്ത് DP എക്സ്ക്ലൂസീവ് എന്നൊക്കെ അടിച്ചിട്ട് വരണം. അതുവരേക്കും കുറേ സമയമൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മെനു ബാറിൽ തന്നെ ആ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ എല്ലാ പൂജാകർമ്മങ്ങളും അങ്ങ് ചെയ്തിട്ട് നിങ്ങളുടെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ഇനിയും കാത്തിരിക്കുക. ദേവിക് പ്രീത് സൈനിങ് ഔട്ട് ഫ്രം DP എക്സ്ക്ലൂസീവ്. ബൈ.